നമസ്കാരം. ചമ്രവട്ടം പാലത്തിന് സമീപം പെരുന്നള്ളൂരിൽ വെച്ച് ഇന്നലെ രാത്രി ഉണ്ടായ വാഹന അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ശങ്കുട്ടി ദാസിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ. ആശങ്കയ്ക്ക് ഇടയാകാനുള്ള സാഹചര്യമൊന്നുമില്ല എന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ ചമ്രവട്ടം പാലത്തിന് സമീപം പെരുന്നല്ലൂരിൽ വെച്ച് ശങ്കുട്ടി ദാസിന് അപകടം ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി തരത്തിലുള്ള അഭ്യൂഹങ്ങളും വാർത്തകളുമാണ് പ്രചരിച്ചത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പരിക്കേറ്റിട്ട് ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ ലിവറിലാണ് ആന്തരിക രക്തസ്രാവമുണ്ടായത്. പക്ഷേ അത് ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വശത്ത് തുടരുമ്പോൾ തന്നെ വാർത്തകൾക്ക് നിറം പിടിപ്പിക്കാനായി ശങ്കുട്ടി ദാസിൻ്റെ ഈ അപകടത്തെ പല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതൊരു അപകടമായതുകൊണ്ട് തന്നെ ശങ്കുട്ടി ദാസിനെ ബോധപൂർവം അപായപ്പെടുത്താൻ വേണ്ടി ഒരു വിഭാഗം തുനിഞ്ഞിറങ്ങിയെന്നും അതുമാത്രമല്ല ഈ ബൈക്കിന് പിന്നിൽ മറ്റു വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഈ സംഭവസ്ഥലത്ത് നിന്ന് ബോംബിൻ്റെ ശബ്ദം കേട്ട് എന്നുവരെ ഒരു ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു അപകടമുണ്ടാകുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായ വാർത്തകൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുന്നതിന് മുമ്പ് തന്നെ പൊടിപ്പും തൊങ്ങലും വെച്ച കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇന്ന് വാർത്ത പടച്ചുവിട്ടിരിക്കുന്നതെന്ന് കാണുന്ന മാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇത്തരത്തിൽ ഒരുപാട് സബ് ടൈറ്റിലുകളും അതുപോലെ സബ് സ്റ്റോറികളും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഒരു മലയാളത്തിലെ പ്രമുഖ ഓൺലൈൻ മാധ്യമം ശങ്കുട്ടി ദാസിൻ്റെ ഈ അപകടത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷം അപകടത്തിൽ കൊല്ലപ്പെട്ട എസ് വി പ്രദീപിൻ്റെ അപകടമരണവുമായി ബന്ധപ്പെടുത്തി വരെ ഇദ്ദേഹത്തിൻ്റെ അപകടത്തെയും സൂചിപ്പിച്ചുകൊണ്ട് വാർത്തകൾ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഇത് അപകടമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ശ്രമമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പോലീസ് അന്വേഷണം അത് സംബന്ധിച്ച് തുടരുകയാണ്. അത് സംബന്ധിച്ച് കൂടുതൽ കൃത്യത അല്ലെങ്കിൽ കൂടുതൽ സ്ഥിരത പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതുവരെ ഇതിനെ അപകടമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. കാര്യം അവിടെ നിന്നും ലഭിച്ച സംഭവസ്ഥലത്തു നിന്ന് ലഭിച്ച ചില CCTV ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇത് സ്വാഭാവികമായ ഒരു അപകടം തന്നെയാണ് എന്ന തരത്തിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപകടം എങ്ങനെയാണ് ബോധപൂർവം ഇദ്ദേഹത്തെ അപായപ്പെടുത്താൻ, ശരിയാണ് നമുക്ക് സ്വാഭാവികമായും സമൂഹ മാധ്യമങ്ങളിൽ കൃത്യമായ വിമർശനങ്ങളും അതുപോലെ തന്നെ സമകാലീന രാഷ്ട്രീയ സംഭവങ്ങളിലെല്ലാം തൻ്റെ പ്രതികരണവും അറിയിക്കുന്ന ശങ്കുട്ടി ദാസിന് രാഷ്ട്രീയപരമായി തന്നെ ഒരുപാട് എതിരാളികൾ ഉണ്ടായേക്കാം. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് സംശയിക്കാം ഇങ്ങനെയൊരു അപകടമുണ്ടാകുമ്പോൾ അദ്ദേഹത്തെ അപായപ്പെടുത്തിയതാണോ എന്നൊക്കെ. പക്ഷേ ആ ഒരു കാര്യത്തിൽ കൃത്യത വരുന്നതിന് മുമ്പ് ആശുപത്രിയിൽ അദ്ദേഹം സുഖം പ്രാപിച്ച് വരുന്നതേ ഉള്ളൂ. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിരവധി കഥകൾ ഉണ്ടാക്കുകയും അത് വെച്ച് സൈഡ് സ്റ്റോറികളും സബ് സ്റ്റോറികളും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമധർമ്മം, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ തത്വമയി ന്യൂസിനും പറയാനുള്ളത്. കാര്യം ഈ പറയുന്നത് പോലെ ശങ്കുട്ടി ദാസ് തത്വമയി ന്യൂസുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ അനന്തപുരി സമ്മേളനത്തിലൊക്കെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ തത്വമയി ന്യൂസിലും അദ്ദേഹം നിരവധി കാര്യങ്ങൾ പ്രതികരിച്ചിരുന്നു. അപ്പോൾ തത്വമയി ന്യൂസും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ വേഗമുള്ള ഒരു സുഖം പ്രാപിക്കലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇത്തരം കഥകൾ മെനഞ്ഞുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഈ ഒരു അപകടത്തെ വല്ലാത്ത ഒരു രീതിയിൽ ചിത്രീകരിക്കുന്ന മാധ്യമ സംസ്കാരത്തോടാണ് ഞങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് വളരെ ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ്. ശങ്കുട്ടി ദാസിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്, അദ്ദേഹം മറ്റ് അപകടങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ ഉടൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് സംബന്ധിച്ച് അതുകൂടി ലഭിച്ച ശേഷമായ ഈ കാര്യത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരു റിപ്പോർട്ടായി അവതരിപ്പിക്കാൻ പറ്റൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.